വിശ്വാസികളാണെങ്കിലും വാക്കേറ്റമുണ്ടാകുമ്പോൾ പലപ്പോഴും പറയുന്ന പതിവ് പല്ലവി, എൻ്റെ തനി നിറം നിനക്കറിയില്ല. അറിയാതെയാണെങ്കിലും നടത്തുന്ന ഒരു കുറ്റസമ്മതമാണിത്. രക്ഷിക്കപ്പെട്ടപ്പോൾ പുതിയ സൃഷ്ടിയായെന്നും ഇനി സ്വർഗീയ പൗരനാണെന്നും ക്രിസ്തുവിൻ്റെ ദിവ്യ സ്വഭാവത്തിന് കൂട്ടാളിയാണെന്നുമൊക്കെ കരുതുകയും പ്രസംഗിക്കുകയും ചെയ്യുമെങ്കിലും ഒരു പ്രകോപനമുണ്ടാകുമ്പോഴാണ് ഉള്ള കാര്യം സമ്മതിക്കുന്നത്. ഇപ്പോൾ പുറമേ കാണുന്നത് എൻ്റെ തനി സ്വഭാവമല്ല, വെറുതെ കാണിക്കുന്ന കപടമുഖം മാത്രമാണ്. ശരിക്കുള്ള സ്വഭാവം ഉള്ളിലൊളിഞ്ഞിരിക്കുകയാണ് എന്നൊക്കെ. ഇത് തികച്ചും ജഡത്തിൻ്റെ വാക്കുകളാണ്. രക്ഷിക്കപ്പെട്ടപ്പോൾ ക്രിസ്തു ഉള്ളിൽ വന്നെങ്കിലും ജീവിതത്തിൻ്റെ കർത്തൃത്വം അഥവാ ഭരണം ക്രിസ്തുവിന് നൽകാതെ സ്വയം തന്നെ ഭരണം നടത്തുന്നു. ഇവിടെ ചിന്താകേന്ദ്രം ഈ ലോകവും അതിൻ്റെ നേട്ടങ്ങളും സുഖങ്ങളും മാത്രമായിരിക്കും. യഥാർത്ഥ ക്രിസ്തീയ ജീവിത മാധുര്യം ആസ്വദിക്കാനാവാത്ത അരിഷ്ട ജീവിതമാണിത്. യഥാർത്ഥ ആത്മീയത്വം എന്നത് ക്രിസ്തു ഭരിക്കുന്ന, ആത്മാവിനാൽ നിയന്ത്രിക്കപ്പെടുന്ന, സ്വയത്തെ കർത്താവിൻ്റെ കാൽക്കീഴിൽ അടിമയാക്കി വയ്ക്കുന്ന ജീവിതമാണ്. ഈ ജീവിതത്തിലൂടെ ഉളവാകുന്ന ഫലമാണ് സ്നേഹം, സന്തോഷം, സമാധാനം, ദീർഘക്ഷമ, ദയ, പരോപകാരം, വിശ്വസ്തത, സൗമ്യത, ഇന്ദ്രിയ ജയം. ഇവ എങ്ങനെയറിയാം ഞാൻ ആത്മീയനാണെന്ന്? പ്രകോപനത്തെ നേരിടുമ്പോൾ, പ്രതികൂലങ്ങളുണ്ടാകുമ്പോൾ ഉണ്ടാകുന്ന റിഫ്ലക്സ് ആക്ഷൻ പ്രതികരണങ്ങൾ നമ്മുടെ ആത്മീയ നിലയുടെ മാറ്റുരയ്ക്കുന്നു. യഥാർത്ഥ ആത്മീയൻ്റെ തനി നിറം എപ്പോഴും ആത്മാവിൻ്റെ ഫലം നിറഞ്ഞ പ്രതികരണങ്ങൾ മാത്രമായിരിക്കും. അധികമായതെല്ലാം ദുഷ്ടനിൽ നിന്നാണ് വരുന്നത്.